വികാസ് ഭൈരവ്പൂർ ഗ്രാമത്തിൽ തന്റെ അച്ഛനും അമ്മയും പിന്നെ തന്റെ ഭാര്യയും മകനോടൊപ്പം ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് കട നടത്തിയിരുന്നു. വികാസിന്റെ അച്ഛന് രോഗവും പിടിപെട്ടു. അതുപോലെ അയാളുടെ ഭാര്യയും അമ്മയും എപ്പോഴും തമ്മിൽ തമ്മിൽ വഴക്കിടുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ, ഓ മരുമകളെ, നീ എന്റെ പുതിയ സാരി ഇങ്ങ് എടുത്തോണ്ട് വന്നേ? അയ്യോ അമ്മേ, ഞാനിപ്പോൾ ബിസിയല്ലേ, നിങ്ങൾ തന്നെ നോക്കൂ, അമ്മ ചുമ്മാതെയല്ലേ ഇരിക്കുന്നത്. നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഡയറക്റ്റായി അങ്ങ് പറഞ്ഞാ പോരെ, ഞാൻ വെറുതെ ഇരിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അറിയാമല്ലോ, പിന്നെന്തിനാ പറയുന്നത്? അപ്പോഴാണ് വനിതാ കമ്മീഷനിൽ നിന്നും കുറച്ച് സ്ത്രീകൾ കമലയുടെ വീട്ടിലേക്ക് വന്നത്. അവർ കമലയെയും അവരുടെ മരുമകളെയും ശ്രാവണമാസ ഉത്സവത്തിന് വരാൻ പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊടുത്തു. അപ്പോഴാണ് കിച്ചണിൽ നിന്നും ഓടി വന്ന് പുഷ്പ ആ സ്ത്രീകളോടൊപ്പം ഇരുന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ കമല പറഞ്ഞു, എന്റെ മരുമകൾക്ക് വരാൻ പറ്റില്ല, ഇവൾ എപ്പോഴും നല്ല ബിസിയാണ്. അയ്യോ അമ്മേ, എല്ലാ ജോലിയും ഞാൻ നേരത്തെ ചെയ്തിട്ട് പൊക്കോളാം, അമ്മ ഒന്നും ഓർത്തും വിഷമിക്കണ്ട. അമ്മായിയമ്മയും മരുമകളും രണ്ടുപേരും ഇങ്ങനെ തന്നെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ആ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്കിടയിൽ തന്നെ നല്ലൊരു ഡിസ്കഷൻ ചെയ്ത് ഒരു തീരുമാനമെടുക്ക്. അതെ അമ്മേ, ഇവൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഒരു കാര്യം എന്തോ സത്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വയസ്സായി, അതുകൊണ്ട് ഇനി പുഷ്പ വേണം ഈ പാർട്ടിക്കൊക്കെ വരാൻ. നീ പറഞ്ഞത് ശരിയാ കവിത. ആ, നിങ്ങളുടെ പുതിയ തലമുറ മുതിർന്നവരുടെ മഹത്വം മനസ്സിലാക്കുന്നതേ ഇല്ല. എന്നാൽ ഞങ്ങൾ അവിടെ വരുന്നത് വളരെ പ്രധാനമാ. അതെ അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ശരി, ഞങ്ങൾ പുറപ്പെടുകയാണ്. അടുത്ത ദിവസമായിരുന്നു ആ പ്രോഗ്രാം. അമ്മായിയമ്മയും മരുമോളും വാക്കുവാദങ്ങൾക്ക് ശേഷം രണ്ടുപേരും പോകാൻ റെഡിയായി. എന്നാൽ അതേസമയം പുഷ്പയുടെ അമ്മായിയച്ഛന്റെ ആരോഗ്യം വീണ്ടും വഷളായി. അമ്മേ, അമ്മ വേണം അച്ഛനെ നോക്കാൻ, അതുകൊണ്ട് അമ്മ ഇപ്പോൾ പ്രോഗ്രാമിന് പോകണ്ട. മരുമോളെ, ഇത് തന്നെയാണ് ഞാൻ നിന്നോട് പറയാനിരുന്നത്. നീ വീടിന്റെ മരുമകളാ, അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ ഇരുന്ന് നിന്റെ അമ്മാവനെ നന്നായി നോക്ക്. രണ്ടുപേരുടെയും വാക്കുവാദങ്ങൾ കേട്ട് കമലയുടെ ഭർത്താവ് ജിതേന്ദ്ര പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഇല്ല അച്ഛാ, ഞാൻ പോകുന്നില്ല. ആ, അത് നന്നായി, നീ പോമോളെ, ഞാൻ തന്നെ ഇരുന്നോളാം. നിങ്ങൾ രണ്ടുപേരും പോകൂ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഇത് കേട്ട് രണ്ടുപേരും സന്തോഷപ്പെട്ടു. അങ്ങനെ അവർ റെഡിയാകാൻ വേണ്ടി പോയി. മരുമകളെ, നീ എന്ത് ഡ്രസ്സാ ഇടുന്നത്? നോക്കാം അമ്മേ, പഴയ സാരികളിൽ ഏതാണോ നല്ലത് അത് തന്നെ ഉടുത്തോളാം. നീ എന്തിട്ടാലും എന്റെ അത്ര ഭംഗിയൊന്നും കാണില്ല. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. അമ്മ തയ്യാറായി പുറപ്പെടൂ, എല്ലാ ജോലിയും തീർത്തിട്ട് ഞാനങ്ങ് വന്നേക്കാം. ശരി മരുമകളെ, ഞാൻ പോകുക, എല്ലാവരെയും എന്റെ പുതിയ സാരി കാണിക്കാനുള്ളതല്ലേ. കമല റെഡിയായി ആ ഉത്സവത്തിലേക്ക് പോയി. അവർ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പുഷ്പയും അവിടേക്ക് പുറപ്പെട്ടു. എല്ലാവരും പുഷ്പയുടെ സാരി കണ്ട് അവളെ ഒരുപാട് പുകഴ്ത്തി. ഇത് കണ്ടപ്പോൾ കമലയ്ക്ക് സഹിക്കാനേ പറ്റിയില്ല. മരുമകൾ എന്നോട് കള്ളം പറഞ്ഞതാ, അവൾ പുതിയ സാരി വാങ്ങിയ കാര്യം എന്നോട് പറഞ്ഞതേ ഇല്ല. നിക്ക്, വീട്ടിൽ പോയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അയ്യോ കമല ചേച്ചി, നിങ്ങളുടെ മരുമകൾ നല്ല അടിപൊളി സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അത് നല്ല കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നല്ലോ. എന്നാൽ നിങ്ങളുടെ സാരി വളരെ സിമ്പിളും ഡള്ളുമായി തോന്നുന്നു. കമല വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ജിതേന്ദ്ര തറയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന്റെ തലയിലും ക്ഷതമേറ്റു, അതോടൊപ്പം കാലും ഒടിഞ്ഞു. ജിതേന്ദ്രയുടെ ട്രീറ്റ്മെന്റിന് ഒരുപാട് പണം ചിലവായി. മറ്റൊരു വശത്ത് പുഷ്പയുടെ മകൻ ഇപ്പോൾ വളർന്നു വലുതായി. അതുകൊണ്ട് അവന്റെ പഠനത്തിനും വീട്ടുചെലവും ഓർത്ത് വികാസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് പോലും അമ്മായിയമ്മയുടെ മരുമകളുടെ വഴക്ക് തീർന്നില്ല. ഒരു ദിവസം, മരുമകൾ കാരണമാ നിന്റെ അച്ഛന് ഈ അവസ്ഥ വന്നത്. അമ്മേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? ഇതെല്ലാം അമ്മ കാരണമാ നടന്നത്. രണ്ടുപേരും വെറുതെ ഇരിക്കൂ, വീട്ടുചെലവിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, രണ്ടുപേരും തുടങ്ങിക്കോളും. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകാൻ പോകുക. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അമ്മ എപ്പോൾ നോക്കിയാലും എന്നോട് വഴക്കുണ്ടാക്കല പണി. മിണ്ടാതിരിക്കെ, അമ്മേ, അമ്മയ്ക്ക് വയസ്സായി, അവക്കോ മനസ്സിലാകുന്നില്ല, അമ്മ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. അത് വളരെ നന്നായി, എന്റെ മകൻ പറയുന്ന മറുപടി കണ്ടോ. ടെൻഷൻ കൂടിയതുകൊണ്ട് വികാസിന് ജോലിയിലുള്ള ശ്രദ്ധ കുറഞ്ഞു.
പിന്നെ വീടിനുള്ളിൽ നല്ല രീതിയിൽ ദാരിദ്ര്യവും വന്നു തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം ദീപാവലിയും എത്തി. പുഷ്പ അവളുടെ കൂട്ടുകാരികളിൽ നിന്നും കേട്ടറിഞ്ഞത് ധൻതേരാസ് ദിവസം പുതിയ കൈപ്പിടി വാങ്ങിയാൽ വീട്ടിലെ ദാരിദ്ര്യം കുറയുമെന്ന്. അതുകൊണ്ട് പുഷ്പ മാർക്കറ്റിലേക്ക് പോയി. ചേട്ടാ, ആ കൈപ്പിടി തരൂ. അയ്യോ, ആ കൈപ്പിടി കേടായി പോയതാണ്, നിങ്ങൾ വേറെ നോക്കിക്കോളൂ. ഇല്ല ചേട്ടാ, എനിക്ക് അത് തന്നെ മതി. എന്റെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല. കടക്കാരൻ ആ കൈപ്പിടി കുറഞ്ഞ വിലയ്ക്ക് തന്നെ പുഷ്പയ്ക്ക് കൊടുത്തു. അവൾ ആ കൈപ്പിടി വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതിൽ അടിച്ച് അത് ശരിയാക്കുകയും ചെയ്തു. ഇതിലൂടെ ആ കൈപ്പിടി മാന്ത്രിക കൈപ്പിടിയായി മാറി. ചന്തയിൽ പോയി നീ എന്താ വാങ്ങിയത്? പൂജയ്ക്കുള്ള സാധനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ബാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊട്ടിപ്പോയ ഒരു കൈപ്പിടി വാങ്ങി. എന്നാൽ ഞാനത് ശരിയാക്കി. ആ, ചെയ്തത് നന്നായി. എനിക്കോ സമ്പാദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഈ വീടിനെ കുറിച്ച് ഓർത്തിട്ട് വികാസ് പറഞ്ഞ ഈ കാര്യം കേട്ട് പുഷ്പ നനഞ്ഞ കണ്ണുകളുമായി കിച്ചണിലേക്ക് പോയി. അവിടെ തന്നെ ആ കൈപ്പിടിയും ഉണ്ടായിരുന്നു. പുഷ്പ കരഞ്ഞുകൊണ്ട് കിച്ചണിലുള്ള പാത്രങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അവിടെ എല്ലാ പാത്രങ്ങളും കാലിയായിരുന്നു. അയ്യോ ദൈവമേ, ഞാനിപ്പോൾ എന്തു ചെയ്യും? വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ലല്ലോ. പുഷ്പ എന്തെങ്കിലും വാങ്ങാൻ അടുത്തുള്ള വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് കിച്ചണിൽ മാന്ത്രിക കൈപ്പിടി കൊണ്ട് എല്ലാ പാത്രങ്ങളും നിറഞ്ഞത്. അടുത്ത വീട്ടിൽ നിന്നും പുഷ്പയ്ക്ക് ഒന്നും കിട്ടിയില്ല. അവൾ വീട്ടിൽ തിരിച്ചു വന്ന് വീണ്ടും കിച്ചണിൽ നോക്കി. എന്നാൽ അതിശയമെന്ന രീതിയിൽ എല്ലാ പാത്രവും നിറഞ്ഞിരുന്നു. നിറഞ്ഞിരിക്കുന്ന പാത്രങ്ങൾ കണ്ടപ്പോൾ വികാസ് വാങ്ങിച്ചതായിരിക്കുമെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ പാചകം ചെയ്യാനും തുടങ്ങി. അവൾ ഭക്ഷണം എല്ലാവർക്കും വിളമ്പിയ ശേഷം വികാസ് ഇങ്ങനെ പറഞ്ഞു. അയ്യോ, ഇത്രയും ഭക്ഷണം എവിടെ നിന്ന് വന്നു? ഇതെല്ലാം നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് എല്ലാവരും തമാശ പറഞ്ഞതുകൊണ്ട് ഈ പലചരക്ക് സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് എല്ലാവരും മറന്നുപോയി. പുഷ്പേ, അമ്മേ, വിരാട്, വേഗം വരൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നോക്കൂ. അയ്യോ, എന്താ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആ പുഷ്പേ, ഇന്ന് കടയിൽ നല്ല കച്ചവടം നടന്നു. വികാസ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. പുഷ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി അവൻ സാരിയും വാങ്ങിയിരുന്നു. കമല പുഷ്പയുടെ സാരി കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. മരുമോളെ, നിന്റെ സാരി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, അത് എനിക്ക് തരാമോ? എന്താ അമ്മേ, അമ്മയ്ക്ക് എപ്പോഴും എന്റെ സാരിയാ ഇഷ്ടപ്പെടുന്നത്. ഞാൻ തരില്ല. പുഷ്പ കിച്ചന്റെ അകത്തേക്ക് പോയി സാരി ഒളിപ്പിച്ചു വെച്ചു. പിന്നെ അതിന്റെ മുകളിൽ കൈപ്പിടിയും വെച്ചു. അപ്പോഴാണ് കമല കിച്ചണിൽ വന്ന് ആ സാരി കണ്ടുപിടിച്ചത്. അങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കാനും തുടങ്ങി. ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേ ജിതേന്ദ്ര എവിടെ കിടന്നിരുന്നോ ആ സ്ഥലത്തിലേക്ക് അവർ എത്തി. അപ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് സാരി താഴെ വീണത്. ആ കൈപ്പിടിയപ്പോൾ ജിതേന്ദ്രയുടെ മുകളിലും വീണു. അമ്മേ, അമ്മ എന്താ ഈ ചെയ്തത്? മരുമോളെ, ഇത് നീ കാരണമാ സംഭവിച്ചത്. ഓ, നിങ്ങൾ രണ്ടുപേരും എപ്പോൾ നന്നാവുമോ ആവോ. എപ്പോൾ നോക്കിയാലും വഴക്ക് തന്നെ. അമ്മേ, അമ്മ തന്നെ എന്റെ സാരി എടുത്തു കൊടുത്തോളൂ. വേണ്ട മരുമകളെ, ഇതുപോലെയുള്ള ഹെവിയായ സാരി കൊച്ചു പിള്ളേരാ ഉടുക്കേണ്ടത്. നീ തന്നെ ഉടുത്തോ മോളെ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആയോ? ജിതേന്ദ്ര പറഞ്ഞത് കേട്ട് അമ്മായിയമ്മയും മരുമകളും രണ്ടുപേരും അയാളെ കണ്ട് ഷോക്കായി. അച്ഛാ, അച്ഛന്റെ അസുഖ ഭേദമായോ? ഇതെന്തൊരു അത്ഭുതമാണത്. മരുമോളെ, ഈ കൈപ്പിടി അദ്ദേഹത്തിന്റെ മുകളിൽ വീണത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭേദമായത്. അമ്മേ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഉറപ്പായും ഈ കൈപ്പിടിയിൽ എന്തോ ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ മുതൽ നമ്മുടെ വീട്ടിൽ നല്ലത് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് വിരാട്ടും വികാസും വീട്ടിലേക്ക് വന്നത്. വീട്ടിലെ സന്തോഷം കണ്ട് അവർ രണ്ടുപേരും അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴാണ് ആ കൈപ്പിടി ഇങ്ങനെ പറഞ്ഞത്. അതെ അതെ, ഞാനൊരു മാന്ത്രിക കൈപ്പിടിയാണ്. അതുപയോഗിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ ശരിയാക്കി. ഇത് കേട്ട് എല്ലാവരും സന്തോഷപ്പെട്ടു. പിന്നെ ആ കൈപ്പിടി കാരണം എല്ലാവരെയും സഹായിച്ച് അവർ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു.